കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. ഊഷ്മളമായ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ഈ എളിയ മനുഷ്യൻ്റെ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഭരണി നക്ഷത്രക്കാർ, അശ്വ നക്ഷത്രത്തിൻ്റെ പറഞ്ഞ ഭരണി നക്ഷത്രക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഭരണി നക്ഷത്രത്തിന് ഏറ്റവും നല്ല സമയമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. 51 വയസ്സ് വരെ രാഹുദേശം ഉള്ളവർ മാത്രം അല്പം സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭരണി വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അതുപോലെ ശിവനെ പ്രസാദിപ്പിക്കുന്ന ഈ ഒരു വിഷസംക്രമവശാൽ ശിവനെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ ദേശം കാലം വിട്ട് നമുക്ക് ഭൂമി ലഭിക്കാൻ ഏറ്റവും ഉത്തമമാണ്. കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ ഗൾഫിൽ ഒരു ഫ്ലാറ്റ് മേടിക്കുക, അല്ലെങ്കിൽ അമേരിക്ക ഒരു ഫ്ലാറ്റ് മേടിക്കുക, ഇങ്ങനെയൊക്കെ പിന്നെ ഭാഗ്യം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ വിഷു സംക്രമവശാൽ. അത്ര അത്യുഗ്രൻ ഫലത്തെ ചെയ്യുന്ന ഒരു സമയം കൂടാണ്. പിന്നെ മാനസിക സ്വസ്ഥത അല്പം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് വിഷു സംക്രമവശാൽ ഭരണി നക്ഷത്രക്കാരെ. ഇത്തിരി എടുത്തിയാട്ട്, ഇത്ര ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അല്പം കുറച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല ഉത്തമമായിട്ടുള്ള ഫലം. നമ്മൾ ഈശ്വരനെ ഏറ്റവും കൂടുതൽ വിളിക്കുക, ഈശ്വരാതിനെ ആർജിച്ചെടുക്കുക, അതുപോലെ തന്നെ ശിവനെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക, നമശിവായം ജീവിക്കുക, ശിവക്ഷേത്ര ജലധാര കൂവളമാല പുറവളക്കെ എന്നിത്യാദികളൊക്കെ ചെയ്യുക. ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും എല്ലാ ആൾക്കാർക്കും തടസ്സങ്ങളുണ്ട്. അതാണ് ഒരു ജ്യോത്സ്യനെ, ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും എൻ്റെ അടുക്കിൽ വന്നിട്ട് പറയാറുണ്ട് കാര്യം എന്താ വെച്ചാൽ, ഒരു കവടി വെച്ചതിന് ശേഷം എനിക്ക് ഇനിയും നന്മയുണ്ടാവുമോ, ഇനിയും നന്മയുണ്ടാവും, ഇനിയും നന്മയുണ്ടായാലും അതിന് പ്രയത്നിക്കണം, അതിന് പരിഹാരം ചെയ്യണം, അല്ല പൂജാതി വിഷയങ്ങളൊക്കെ ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളിൽ നന്മയുണ്ടാകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന പൂജ എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയൊന്നുമല്ല, അത് നമ്മുടെ തൊക്കിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ യഥാശക്തി ആയിട്ടുള്ള നമ്മളിൽ കഴിയാവുന്നത്രതായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വരനോട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫലമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മേടസംക്രമമാണ് ഈ ഒരു വർഷം ഉള്ളത്. അതുകൊണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഏറ്റവും ഉത്തമമാണെന്നും ഇത്തിരി മനസ്വസ്ഥത കുറയാനുള്ള സാധ്യത മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളതും ഏറ്റവും നന്മയുണ്ടാകട്ടെ ഈ വിഷു എന്ന് ഭരണിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.